അരവിന്ദൻ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പോലീസിനെ പറ്റി പേടിക്കണ്ട, എസ്പിക്ക് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അവനെ മലയടിവാരത്തിൽ എവിടെയെങ്കിലും കാണും. ആൾക്കാരെ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കോ. ശരി. ചിലവിനെ പറ്റി നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടണ്ട. എന്ത് ചെലവ് വന്നാലും ഞാനത് ചെയ്യും. അപ്പൊ പറഞ്ഞ പോലെ. ശരി മലയാളി. എന്നാ ചെല്ല്. എന്താ നിനക്ക് ഇത്ര തിടുക്കം? രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ? ഇല്ല. അതാ രണ്ടുപേര് ആനുവൽ ലീവാ. ഒരാള് ഫോറിനിൽ പോയി. അതുമല്ല, കാഷ്വാലിറ്റിയുടെ ചാർജ് ഇപ്പൊ എനിക്കാ. അവിടെയാണേൽ രണ്ടു മൂന്ന് ഹൗസ് സർജൻസേ ഉള്ളൂ. പിന്നെ നാളെ ക്ലാസ് എടുക്കണം. അമ്മാവാ, ആ പോയതൊക്കെ ആരാ? ആ നീ പത്രത്തിൽ വായിച്ചില്ലേ, അരവിന്ദൻ അവൻ ജയിലിയാടി. നാട്ടിൽ ഇവിടെ ഉണ്ട്, കണ്ടാൽ കൊന്നുളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞു. ശവൻ ഞാൻ പാർട്ടിക്ക് സംഭാവന ചെയ്യും. വേണമെങ്കിൽ 10,000 രൂപയും കൊടുത്തേക്കാം. രക്തസാക്ഷി ഉണ്ടോ മണിയട്ടെ. ദൈവം ഉണ്ടടി കൊച്ചേ, 5 വർഷം മുമ്പ് ഇതേ ദിവസമാ ഈ മുറ്റത്ത് വെച്ച് അവൻ നിന്റെ അച്ഛനെ കൊന്നത്. ഇന്ന് അവന്റെ ശവം ഞാൻ ഈ മുറ്റത്ത് കിടത്തു. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവച. എന്ന് വെച്ചാൽ ശരീരം രഥമാണ്. നമ്പ മാറിയമ്മൻ രഥം താനേ. ആ രഥത്തിലെ സഞ്ചാരിയാണ് ആത്മാവ്. നമ്പ മാറിയമ്മനോ അപ്പടിയേതാ, അവരൻ രഥത്തിൽ താൻ വരുതേ. നീ വാമൂടി ചുമ്മാരടാ. ഇത് മാരിയമ്മൻ കഥയല്ല, കഠോപനിഷത്തിലെ ശ്ലോകമാണ്. ഓ അപ്പടിയാ. ശരീരമാകുന്ന രഥത്തെ നേർവഴിയിൽ നയിക്കേണ്ട സാരഥിയാണ്. സ്വാമി, അരവിന്ദൻ സാർ. അരവിന്ദൻ, പോലീസുകാരന്റെ പിന്നാലെ ഉണ്ട്. ഏത് നിമിഷവും അവരിവിടെ വരും. എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം. ഭയപ്പെടാതെ, എല്ലാം ശരിയാ പോയിടും.
നമ്മുടെ തോമാച്ചനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി പൊന്നി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനിപ്പോ പ്രസ്ഥാനം വേണ്ട, എന്നെ വേണ്ട. അഭയം ചോദിച്ചു എന്നപ്പോ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു, പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. തോമാച്ചനെ കുറ്റം പറയാൻ പറ്റില്ല രവിന്ദ. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പകർഷണം നുണയാൻ നിൽക്കാതെ ചെഗുവേര തന്റെ തോക്കുമെടുത്ത് മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. നമുക്കെന്ന് പറഞ്ഞാ എനിക്ക് തെറ്റ് പറ്റിയല്ലേ? ഒന്നും അറിയാതിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളൊക്കെ കൂടെ. ഞാനൊരു അപകടത്തിലായപ്പോ എന്നെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കില്ലേ? എക്സൈറ്റഡ് ആവാതെ. ഭൗതിക ജീവിതം അത് നന്നാക്കാനുള്ള ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ മിഥ്യയാണ്, മായ. എനിക്കെല്ലാം മനസ്സിലായത് വളരെ വൈകിയാണ്. താൻ വൈകിട്ടില്ല. അടിസ്ഥാന വർഗത്തെ രക്ഷിക്കാൻ താൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ, തനിക്ക് തൂക്കുമരം വധിച്ചിട്ടില്ലല്ലോ. എനിക്കിത് രണ്ടുമുണ്ട്. തന്നെപ്പോലെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ഞാനോദയം കിട്ടിയല്ലോ. പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാം. എനിക്ക് പോകാൻ സമയമായി. എനിക്കൊരു മനസമാധാനമില്ല മോളെ. നീ കണ്ടില്ലേ, വെളിച്ചോറുണ്ണാൻ ഒരു കാക്കപോലും വന്നില്ല, വരില്ല. എന്താ അതിന്റെ അർത്ഥം? അച്ഛന് ഗതി കിട്ടിയിട്ടില്ല. ദേഹി എവിടെ ക്യൂ ചുറ്റി തിരിയ. അഞ്ചു വർഷമായിട്ടും അച്ഛന് ഗതി കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. വെറുതെ തോന്നുന്നല്ല കുട്ടി. ഈ അഞ്ചു വർഷത്തിനിടെ ഉണ്ണി എത്ര തവണ കടൽ കടന്നിവിടെ വന്നിട്ടുണ്ട്. എന്താ വിവാഹം വേണം നിനക്ക് തോന്നാത്തെ? പിതൃക്കളുടെ ശാപമാ. ഒരു സുദർശന ഹോമം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവിടെ ഒരു വിലയില്ല. മോൾ പോയിട്ട് വാ. തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണേ തിരുകാവിൽ പോകാം. കിളിയാട്ടും പെണ്ണേ കണ്ണേ തിരുകാവിൽ പോകാം. കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം.